بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف خلق الله محمد النبي الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد وما نرى سهوذر المارس سهوذر قليل പരിശുദ്ധ ഖുർആാൻ പാരായണത്തിൽ വളരെ അധികം ഗൗനിക്കേണ്ട ഒരു ഭാഗമാണ് വിരാമവും പാരായണ ആരംഭവുമായി ബന്ധപ്പെട്ട വഖഫും ഇബ്ദ്യുതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി വഖഫിൻ്റെ ഇനങ്ങൾ അടിസ്ഥാനമായി ഇഖ്തിയാരി ഇഖ്തിബാരി എഫ്തിയാരിഖ്തിബാരി എന്നൊക്കെ വേർതിരിയുന്ന വഖഫുകളിൽ ഇഖ്തിയാരിയായ സ്വമേധയാ നാം പൂർണ്ണമായ ഉദ്ദേശത്തോടു കൂടി വഖഫ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്നതായ എഫ്തിയരിയായ വഖഫുകൾ അതിൻ്റെ ഇനങ്ങളായ അൽ വഖഫുതാം പൂർണ്ണമായ വിരാമം വഖഫുതാം അതേപോലെ അൽ അൽവഖഫുൽ ഖ്യാഫി കൂടാതെ അൽ അൽവഖഫുൽ ഹസൻ ഇവയെല്ലാം വളരെ വിശദമായി നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന ഒരു ഇനമാണ് അൽ വഖഫുൽ ഖബീഹ് ഖബീഹ് എന്ന് പറഞ്ഞാൽ വികൃതമായത് വിരൂപമായത്

ഉദ്ദേശിക്കുന്നത് ഒരു ഖുർആാനിക പദത്തിൽ ഖുർആാൻ പദത്തിൽ ഖുർആനിലെ ഒരു പദത്തിനു മുകളിൽ വക് ചെയ്യാം ആ പദത്തിനും ശേഷമുള്ളതിനും തമ്മിൽ എന്തുണ്ട് ലഫിയും മനവിയുമായ താലൂക്കുണ്ട് ആശയപരവും പദപരവുമായിട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെയുള്ള ഒരു മുകളിൽ ഒരു പദത്തിനു മുകളിൽ വഖഫ് ചെയ്യുക ഒരു പദത്തിൽ വഖഫ് ഇതാണ് നാം അടിവരയിടേണ്ടത് ആ പദത്തിൽ വഖഫ് ചെയ്യുന്നതോട് കൂടി എന്ത് സംഭവിക്കുന്നു ആ വിരാമം അല്ലെങ്കിൽ ആ വഖഫ് ചെയ്യൽ അപൂർണമായ ഒരാശയം നൽകുന്നു ഔഹാത്യൻ അല്ലെങ്കിൽ തെറ്റായ അബദ്ധപരമായ അബദ്ധമായതോ അപൂർണമായതോ ആയ ഒരു ആശയം നൽകത്തക്ക വിധത്തിൽ ഒരു പദത്തിനുള്ളിൽ വഖഫ് ചെയ്യാം ഒരു പദത്തിൽ ചെന്ന് വഖഫ് ചെയ്യാം ലാ യുതഅമ്മദുൽ അലൈഹി സാധാരണയായി മനഃപൂർവ്വം ഒരാൾ അവിടെ വഖഫ് ചെയ്യുകയില്ല ഒരാൾ ഇൽ ആയ വഖഫ് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാന വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് ഇൽതിറാരിയായ വഖഫ് ഇൽയായ വഖഫ് യഥാർത്ഥത്തിൽ പദത്തിൻ്റെ അന്ത്യത്തിലും ആവാം പദത്തിൻ്റെ മധ്യത്തിലാവും പ്രത്യേകമായ എന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോഴാണ് ഇൽത്തുറാരിയായ വഖഫ് സംഭവിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ ഒരാൾ ഇവിടെ വഖഫ് ചെയ്തു ആയാലും ഉത്തറാരിയ വഖഫ് ഒരാൾക്ക് ശ്വാസം അവസാനിക്കുകയോ തുമ്മൽ വരികയോ അതല്ലെങ്കിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മറന്നു പോവുകയോ അങ്ങനെയൊക്കെ നിർബന്ധിതനായിട്ട് വഖഫ് ചെയ്തു പോവുക അതിനാണ് ഇത്തൊറാരിയ വഖഫ് അത് ഇൻഷാല്ല ഇനിയും പറയാം അങ്ങനെ മുൽത്തൊറായിക്കൊണ്ട് നിർബന്ധിതനായ ഒരാൾ ഇങ്ങനെ വഖഫ് ചെയ്താൽ ഇങ്ങനെ ഒരു പദത്തിൽ അബദ്ധപരമായ അപൂർണമായ ആശയം നൽകത്തക്ക വിധത്തിലുള്ള ഒരു പദത്തിൽ വഖഫ് ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യണം ഉടനെ തന്നെ ആദ ആവർത്തിക്കേണ്ടതാണ് ശരിയായ ആശയം ലഭിക്കത്തക്ക വിധത്തിൽ മുമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് യാഥത്ത് ചെയ്ത് പാരായണം ചെയ്യണം പൂർത്തിയാക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വഖഫ് നമ്മൾ വേറെ ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് അറിയേണ്ടത് ഇപ്പോൾ താമമായ വഖഫ് ചിലത് താമ് കൂടുതൽ ഉണ്ടാവും അതമ്മ അതുപോലെ ഹസൻ അതേപോലെ തന്നെ കബീഹ കബീഹ് കുബഹൻ്റെ വിഷയത്തിലും ഏറ്റപ്പറ്റുകൾ ഉണ്ടായിരിക്കാം അ വളരെ മോശമായ വഖഫ് എന്ന് പറയാം എന്നാൽ അത്ര തന്നെ കുബ ഇല്ലാത്തതുണ്ടാകാം ഒക്കെ കവിയഹാണ് കവിയഹൻ്റെ ഗണത്തിൽ വരുന്നതാണ് ചിലപ്പോൾ അർത്ഥത്തിന് മാറ്റം വരും ചിലപ്പോൾ മോശമായ അർത്ഥം ചിലപ്പോൾ അപൂർണമായത് അല്ലേ അങ്ങനെയൊക്കെയാണ് ഇവിടെ കവിയഹൻ്റെ ഉദാഹരണങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരാൾ എന്തു ചെയ്യുക അലഹദില്ലാ ഹി റബ്ബ് എന്ന് മാത്രം പറഞ്ഞിട്ട് നിർത്തുക മീന്നാണ് സർവലോകരുടെയും നാഥൻ എന്നാണ് എന്നിട്ട് അൽ അൽമീൻ നോക്കിക്കഴിഞ്ഞാലോ ശരിയാവുകയില്ല അപ്പൊ അങ്ങനെ നിർത്താതെ പൂർണമാക്കി ഈ റബ്ബിൽ ആലമീൻ കാരണം അവിടെ ഇവാഫത്തിന്റെ ബന്ധമുണ്ട് റബ്ബും ആലമീനും തമ്മിൽ താലൂക്കും ശക്തമാണ് ലഫൂക്ക് ശക്തമാണ് എന്ത് ഇദാഫത്താണ് കാരണം മുദാഫും ആലമീൻ മുദാഫുൻ ഇലൈഹിയുമാണ് അവ തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യുക എന്നാൽ വഖഫാണ് മറ്റൊരു ഉദാഹരണം ഒരാളിങ്ങനെ ഓതുമ്പോൾ ഒന്നുകിൽ അടുത്ത കഴിഞ്ഞ ആയത്തിലേക്ക് ചേർത്ത് ഓദ്യതാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നലായർ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങ് വഖഫ് ചെയ്തു എന്താർത്ഥം വരിക

ഗുരുതരമായ ആശയപ്രശ്നമുണ്ടാകുന്ന വിരാമമാണ് വഖഫാണ് മറ്റൊരുദാഹരണം അല്ലോ എന്താ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചവരെ നിങ്ങൾ നമസ്കാരത്തോട് അടുത്തു പോകരുത് എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് അടുത്തു പോകരുത് എന്നാണ് പൂർണ്ണമായി അവിടെ വഖഫു ചെയ്യുന്നതോടുകൂടി ലഭിക്കുന്ന ആശയം മറിച്ച് ലാ തക്രബുസ്വല എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല അതുപോലെ നമുക്ക് കാണാൻ കഴിയും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ യാക്കൂബ് നബിയുടെ മക്കൾ മറ്റു മക്കൾ വന്നിട്ട് പാപ്പായോട് അനുവാദം ചോദിച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു കിണറ്റിലിടുന്നു എന്നിട്ട് എന്നിട്ടവർ ഒരാടിനെ അറുത്തുകൊണ്ട് യൂസുഫ് നബിയുടെ ഡ്രസ്സിൽ എന്താണ് രക്തം പുരട്ടി വാപ്പയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു അല്ലേ കരഞ്ഞുകൊണ്ട് ഖൂൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വിവരിക്കുന്നു ആ വിവരിക്കുന്ന ഇടയ്ക്ക് അവർ പറയുകയാണ് ഞങ്ങൾ യൂസുഫിനെ ഞങ്ങളുടെ ചരക്കിന്റെ അടുക്കൽ ഉപേക്ഷിച്ച് ചരക്കിന്റെ കൂടെ സാധനങ്ങളുടെ കൂടെ യൂസുഫിനെയും അവിടെ ഇരുത്തി അങ്ങനെ ഒരു ചെന്നായ വന്ന് യൂസുഫിനെ തിന്നു എന്നവർ പറയുകയാണ് കളവ് പറയുന്നു അപ്പോ ഇവിടെ ഒരാൾ ഓതുകയാണ് എന്ന നിർത്തിയാൽ എന്താ അർത്ഥം വരിക ഒന്ന് അരല്പം ഭാഷാജ്ഞാനുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും അതിൻ്റെ അർത്ഥം എന്താ അർത്ഥം യൂസുഫിനെ ഞങ്ങൾ ഉപേക്ഷിച്ചു ഞങ്ങളുടെ ചരക്കിൻ്റെ അടുക്കൽ ഹു അങ്ങനെ അവൻ തിന്നു കളഞ്ഞു അങ്ങനെ അർത്ഥം വരാ അങ്ങനെ യൂസുഫ മത്താഴി തിന്നുകളഞ്ഞു എന്ന് ആ ചരക്ക് മൊത്തം അങ്ങനെയാണ് അർത്ഥം കിട്ടുക യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് അവിടേക്കാണ് അതിൻ്റെ ബന്ധം അപ്പൊ അതുകൊണ്ട് ഇത്തരം വികലമായ അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്യുന്നതിനാണ് വഖഫുൽ കബീഫ് എന്ന് പറയുക അതുപോലെ തന്നെ പല ധാരാളം പദങ്ങൾ ഇത് ഇപ്പൊ ഏതാനും ഉദാഹരണങ്ങളാണ്

നീ വഹിച്ചിരിക്കുന്നത് ഒരു വലിയ ഭാരം എന്നർത്ഥമാണ് അവിടെ കമാ മിൻ അങ്ങനല്ല അപ്പൊ അവിടെ കമാ ഹമൽത്ത എന്ന് പറഞ്ഞ് വക്ഫ് ചെയ്യുന്നത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അർത്ഥം ആലോചിച്ചു കൊണ്ടാവണം പാരായണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ മുാമികളിൽ പരിശുദ്ധ ഖുർആൻ വലിയതായ മാറ്റം വരുത്തുകയും അവരുടെ അവരെ കരയിപ്പിക്കുകയും കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കുവാനും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അത് അപ്പോൾ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ അർത്ഥവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ടിട്ടുള്ള ആളാ വഖഫും ഇബ്ധിതാവും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അല്ല ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട വളരെ രണ്ട് അടിസ്ഥാന നിയമങ്ങൾ ഒന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം ആയത്തിൻ്റെ തലക്കൽ അതായത് ആയത്ത് അവസാനിക്കുന്നിടത്ത് വഖഫ് ചെയ്യൽ സുന്നതാകുന്നു ചര്യയിൽപ്പെട്ടതാകുന്നു അല്ലേ സാബികൾ പറഞ്ഞു നബി സുഖലമയിൽ നിന്ന് അങ്ങനെ തന്നെ സ്വീകരിക്കുകയും അങ്ങനെ തുടർന്ന് പോരുകയും ചെയ്യുന്നതാണ് ഖിറാത്ത് ഖുറാൻ പാരായണം എന്നത് അപ്പൊ സുന്നതം നബ്സഹ്സ്ലാമയുടെ ചെറിയ രീതി എന്താണ് എല്ലാ ആയത്തുകളുടെ അന്ത്യത്തിലും വഖഫ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കും മുത്തുലാഖ നിരൂപാധികം എല്ലാ ആയത്തും അവസാനിക്കുന്നതും അപ്പൊ ഈ അടിസ്ഥാനത്തിൽ മുസ്വല്ലീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അനുവാദമുണ്ട് അവിടെ പണ്ഡിതന്മാർക്ക് ഒന്നിലധികം അക്വാലുകളുണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് നിർത്താം എന്നിട്ട് വീണ്ടും രണ്ടാമത് ഫവൈലുലിൽ മുസല്ലീൻ അല്ലദീനഹു സലാത്തു ചേർത്ത് വന്നു എന്ന് എന്ന് പറഞ്ഞവരുണ്ട് ഈ പറഞ്ഞ സുന്നതുൻ മുത്തലക്കൻ എന്ന അടിസ്ഥാനം വെച്ചുകൊണ്ട് ആയത്ത് അവസാനിക്കുന്നു എന്ന കാരണത്താൽ ഫവൈലുൽ മുസ്വല്ലീൻ എന്ന് നിർത്തി അല്ലിംസൂൻ എന്ന ഓതിയാൽ മതി അങ്ങനെ വീക്ഷണമുള്ളവരുണ്ട് അതല്ല അവിടെ നിർത്താതെ ചേർത്തോതലാണ് വേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഏതായാലും ആയത്ത് അവസാനിക്കുന്നു എന്ന കാരണത്താൽ നമുക്ക് വഖഫ് ചെയ്യാം പക്ഷെ അവിടെ സൂക്ഷിക്കേണ്ടത് ഖുർആൻ പാരായണം കഥ ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല ഫോയ്ലുല്ലീൻ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടൊരാൾ റൊക്കോയിൽ പോവുകയോ അല്ലെങ്കിൽ ഒത്തു നിർത്തുകയോ ചെയ്യുക എന്നത്